എന്താ മിസ്റ്റർ ശിക്കാരി ശംഭു, എപ്പോഴും ഈ വഴി തന്നെയാണല്ലോ കണ്ടുമുട്ടുന്നത്. ഇതൊരു കോയിൻസിഡൻസ് ആണോ അതോ ഞാൻ വരുന്ന സമയം നോക്കി താൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതിലെ പോകുമ്പോ നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാ. ഞാൻ ദിവസവും കോളേജിൽ പോകുന്ന വഴിയായത്, എനിക്ക് ഇതിലേ വരാൻ പറ്റൂ. കോളേജിലേക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതറിഞ്ഞോണ്ടല്ലേ ഞാൻ ഇതിലെ വന്നത്. എന്താ പറഞ്ഞേ? ഒന്നില്ല. നിനക്ക് എന്നെ പോലെ വേറെ ഫ്രണ്ട്സ് ഉണ്ടോ? നിന്നെ പോലെ ഇല്ലല്ലോ, വേറെ ആരും ഇല്ല. അത് പറയുമ്പോഴേ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ശിക്കാരി ശംഭു തന്നെ. ദേവി, ഇത് നിങ്ങൾ എന്നെ അങ്ങനെ ഒന്നും വിളിക്കല്ലേ. അതെന്താ? അതെന്തോ, അത് കേൾക്കുമ്പോ എനിക്ക് വല്ലാതെ തോന്നുവാ. പേടി ഇനിയും കൂടുന്നത് പോലെ. അയ്യോ, പേടിപ്പിക്കാൻ മാത്രം ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. നോക്ക്, ഇപ്പൊ എനിക്ക് പഴയതുപോലെ പേടിയില്ല, നല്ല ധൈര്യം എനിക്ക്. ഓ, അപ്പോ മുൻപ് നല്ല പേടിയായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. നോക്ക്, നീ ഓരോന്ന് പറഞ്ഞ എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട. നീ ഇങ്ങനെ പെരുമാറിയാൽ ഇനി എന്നെ കാണുകയില്ല. ബൈ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അയ്യോ ശിക്കാരി ശംഭു, ഒന്നവിടെ നിക്ക്. ആരെങ്കിലും എന്നെ പിന്തുടരുന്നുണ്ടോ? ആരും ഇല്ലല്ലോ. എന്താ എനിക്ക് അങ്ങനെ തോന്നിയത്? ഞാൻ ബാബയുടെ അടുത്തേക്ക് പോകുമ്പോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ. നന്ദീശനെ പോലും കൂടെ കൂട്ടിയില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പോണം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു വസ്തു അന്വേഷിച്ചു വന്നതാ. എന്താ നഷ്ടപ്പെട്ടത്? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോ ഞാൻ നിങ്ങളെ തെരഞ്ഞു വന്നല്ലേ പറ്റൂ. എന്നുവെച്ചാ? എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? എനിക്ക് വേണ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾ കട്ടെടുത്തോണ്ട് വന്നില്ലേ, അതിനുവേണ്ടി പിന്തുടർന്നതാ. നിനക്ക് വേണ്ടപ്പെട്ട വസ്തു ഞാനെന്തിനാ അതൊക്കെ എടുക്കുന്നേ? ഞാനൊന്നും എടുത്തിട്ടില്ല മോളെ. ഒന്ന് ഓർത്തു നോക്ക്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്താണ് മോഷ്ടിച്ചെടുത്തതെന്ന്. നീ വെറുതെ തമാശ പറയണ്ട, ഞാനൊന്നും എടുത്തിട്ടില്ല. ഒരു വസ്തുവും കട്ടെടുത്തില്ലേ? എന്താ ഇനി ഞാൻ തന്നെ ഓർമ്മിപ്പിക്കണോ അത്? 23 വർഷങ്ങൾക്ക് മുൻപ് നാഗവനത്തിൽ നടന്ന സംഭവങ്ങൾ നീ മറന്നുപോയോ? ഏത് നാഗവനം? നീ എന്തൊക്കെ പറയുന്നേ? നാഗലോകത്തെ യുവരാജാവും യുവറാണിയും ഇല്ലാത്ത സമയം നോക്കി നാഗവനത്തിൽ നിങ്ങൾ കാണിച്ച ക്രൂരതകൾ മറന്നുപോയോ? എന്തൊക്കെയാ നീ പറയുന്നേ? ഏത് നാഗവനം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്ര പെട്ടെന്ന് നിനക്കതൊന്ന് മറക്കാൻ പറ്റില്ല ദിഗ്വിജയ. നാഗലോകത്തിലെ യുവരാജാവിനെ കൊന്ന് നാഗമാണിക്യം കട്ടെടുത്തത് നീയാണ്. എന്തൊക്കെ നീ പറയുന്നേ? ഞാൻ നാഗലോകത്തിലെ മഹാരാജാവിനെ കൊന്നെന്നോ? വെറുതെ ഓരോന്ന് വിളിച്ചു പറയണ്ട. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആദിശേഷനെ കൊന്നു കളഞ്ഞത് നീ തന്നെയാണ്. നാഗമാണിക്യം കട്ടെടുത്ത സംഘത്തിന്റെ തലവൻ നീയാണ്. ശിവാനി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്തറിഞ്ഞു എന്നാ നീ? ഒരാളുടെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോ അതിന് സാക്ഷികളും തെളിവുകളും വേണം. ആരോ പറയുന്നൊക്കെ കേട്ടിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ നോക്കണ്ട. ആരും പറയുന്നത് കേട്ടിട്ട് പറഞ്ഞതല്ല, എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. എന്താണ് നിനക്കറിയാവുന്നത്? ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നീ എന്ത് ത്രികാലജ്ഞാനിയോ അതോ ദൈവമോ? ത്രികാലജ്ഞാനിയുമല്ല ദൈവവുമല്ല. നീ ആരെ കൊന്നിട്ടാണോ നാഗമാണിക്യം തട്ടിയെടുത്തത്? അവന്റെ പ്രിയതമയാണ്. നാഗലോകത്തിന്റെ യുവറാണി, ഇച്ഛാധാരി നാഗറാണി. എന്താ എന്താണ് ഇത്ര സന്തോഷത്തിൽ നടക്കുന്നത്? എന്താ കാര്യം? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തോ ഒരു സന്തോഷവും പരിഭ്രമൊക്കെ ഉണ്ടല്ലോ.
മുഖം കണ്ടില്ലേ, നാണം നിറഞ്ഞിങ്ങനെ നിൽക്ക. പറയ പറയ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്, എവിടെ വരെ എത്തി നിന്റെ ഫ്രണ്ടിന്റെ? എന്താ? അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യ. എന്നുവെച്ചാ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ്, കുറച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങൾ തമ്മില്. ചേട്ടാ, നിനക്ക് കളിയാക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ, പോ അവിടുന്ന്. ബൈ. വീണ വീണ നിൽക്ക്. ഇച്ഛാധാരി നാഗറാണി നീയായിരുന്നോ? അതെ, നാഗലോകത്തിന്റെ പ്രതികാരവും പേറി ഭൂമിയിലേക്ക് വന്ന ഇച്ഛാധാരി നാഗറാണി ഞാൻ തന്നെയാണ്. 23 വർഷങ്ങളായി നിങ്ങളെയെല്ലാം വിടാതെ പിന്തുടരുന്ന സർപ്പം ഞാൻ തന്നെയാണ്. ശിവാനി? വെറും ശിവാനി അല്ല, നാഗലോകത്തിന്റെ യുവറാണി. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളോടെല്ലാമുള്ള പക തീർക്കാനായി വന്നതാ. നാഗലോകത്ത് നിന്നും നിങ്ങൾ മോഷ്ടിച്ചെടുത്ത നാഗമാണിക്യം തിരികെ കൊണ്ടുപോകാൻ വന്നതാ. അപ്പോ നീ വിദേശത്തുനിന്നാണ് വന്നത്? നിന്റെ ഫാമിലിയും ഒക്കെ അവിടെയാണെന്നല്ലേ നീ പറഞ്ഞത്? അതെല്ലാം കള്ളം. എന്റെ പ്രോപ്പർട്ടി നീ പർച്ചേസ് ചെയ്തത് എന്നിലേക്ക് എടുക്കാനായിരുന്നു അല്ലേ? അതെ, നിങ്ങളോടെല്ലാം ബന്ധം പുലർത്താനും നിങ്ങളോടെല്ലാം അടുക്കാനും എനിക്ക് അത് മാത്രമായിരുന്നു വഴി. അപ്പോ ത്രിവിക്രമനെ സ്നേഹിച്ചിട്ട് തൃശൂലിന്റെ ഭാര്യയായത് എല്ലാം നാടകമാണല്ലേ? ഞങ്ങളുടെ കൂടെ ജീവിച്ച് ഞങ്ങളുടെ കണ്ണിൽ മണ്ണു വാരിയിട്ട് ഞങ്ങളെ ചതിക്കായിരുന്നില്ലേ നീ? നിങ്ങളെ ചതിക്കാനായിട്ടല്ല ഞാൻ നിങ്ങളുമായിട്ട് അടുത്തത്, എനിക്കുണ്ടായ അന്യായങ്ങൾക്ക് ന്യായം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചത്. നാഗമാണിക്യം കട്ടെടുത്ത നിങ്ങളെ കണ്ടുപിടിക്കാനായി എനിക്ക് മനുഷ്യരുടെ സഹവാസം വേണമായിരുന്നു, അതിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്, നിങ്ങളോടെല്ലാം ബന്ധം പുലർത്തിയത്. നീ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞില്ല. നാഗറാണിയാണ് നീ എന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവിടെ വെച്ച് തന്നെ തീർത്തേനെ ഞാൻ. നിന്റെ പോരാട്ടം ജീവൻ രക്ഷയ്ക്കായാണ്. എന്റെ പോരാട്ടം എന്റെ പ്രിയതമന്റെ പ്രാണനെടുത്തതിന്റെ പക തീർക്കാൻ. ഒരു ദിവസം ഒരു നിമിഷം പോലും ഞാൻ എന്റെ ആദിശേഷനെ പിരിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഗാഢമായ സ്നേഹമായിരുന്നു ഞങ്ങളുടേത്. ആ സ്നേഹത്തെയാണ് നിങ്ങളെല്ലാം കൂടി ഇല്ലാതാക്കിയത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് നിങ്ങളുടെ ദുരാഗ്രഹത്തിന് എന്റെ ആദിശേഷനെ കൊന്നു കളഞ്ഞില്ലേ നിങ്ങൾ? നിങ്ങളോടൊന്നും ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. നാഗമാണിക്യം മോഷ്ടിച്ചത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഭൂമിയിൽ കാൽ വെച്ച അടുത്ത നിമിഷം തന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കിയേനെ. എന്നെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പമാണെന്നാണോ നീ വിചാരിച്ചത്? ആദിശേഷനെ കൊന്നു കളഞ്ഞവനാണ് ഞാൻ. ആഫ്റ്റർ ഓൾ നീ വെറും ഒരു പെണ്ണാണ്, നിന്നെയും കൊല്ലാൻ പറ്റില്ല എന്ന് കരുതിയോ നീ? പെണ്ണാണെന്ന് കരുതി കേവലപ്പെടുത്തുന്നു. മുഴുവൻ രാക്ഷസ ലോകവും ദേവലോകത്തോടെ യുദ്ധം ചെയ്തപ്പോൾ ആ ദേവലോകത്തെ രക്ഷിച്ചത് ഒരു പുരുഷനല്ല, അവിടുത്തെ ദേവതകളാണ്. പെണ്ണിന്റെ ശക്തിയും പെണ്ണിന്റെ ബുദ്ധിയും ഒരു പുരുഷനെക്കാളും കുറവല്ല. ശക്തി പ്രദർശനം നടത്തിയാൽ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ? എത്രയോ പരീക്ഷണങ്ങൾ കൺമുമ്പിൽ കണ്ടവനാണ് ഞാൻ, നീയാണോ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ ഒരിക്കലും മരണത്തെ പേടിക്കുന്നവനല്ല, മരണത്തിന്റെ ശത്രുവാണ് ഞാൻ. 23 വർഷങ്ങളായിട്ട് ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നാഗലോകത്തിന്റെ പ്രതികാരം വീട്ടാനുള്ള സമയം ഇതാ അടുത്തെത്തിക്കഴിഞ്ഞു, നിന്നെ ഞാൻ ഇവിടെ വച്ചില്ലാതാക്കുന്നതാണ്. പറയൂ, നാഗലോകത്ത് നിന്ന് മോഷ്ടിച്ചെടുത്തുകൊണ്ടുവന്ന നാഗമാണിക്യം എവിടെയാണുള്ളതെന്ന്? ഒരു കാരണവശാലും ഞാനത് പറയില്ല. അത് നാഗലോകത്തിന്റെ സ്വത്താണ്, നാഗലോകത്ത് തന്നെ അതുണ്ടാകണം. നാഗമാണിക്യം എനിക്ക് തിരിച്ചു താ. നീ ചോദിച്ചാൽ ഉടനെ ഞാനത് എടുത്തു തരുമെന്ന് നീ വിചാരിച്ചോ? എന്നെ ഭയപ്പെടുത്തി നാഗമാണിക്യം തിരിച്ചു പിടിക്കാമെന്ന് നീ വിചാരിച്ചോ അല്ലേ? അതൊക്കെ നിന്റെ വെറും തോന്നല. നാഗമാണിക്യം ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, പക്ഷേ നിനക്ക് ഞാൻ തരില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട, എന്റെ കോപത്തെയും ശക്തിയെയും പറ്റി നിനക്ക് അറിയില്ല. അധികം സംസാരിക്കാതെ നാഗമാണിക്യം എനിക്ക് തിരികെ താ. നാഗമാണിക്യം ഭൂമിയിലെത്തിക്കഴിഞ്ഞു, ഒരു കാരണവശാലും നാഗലോകത്തുള്ളവരുടെ കയ്യിലേക്ക് ഇനി അത് എത്തില്ല. നാഗലോകത്തിന്റെ പ്രതികാരത്തെ പറ്റി നിനക്കറിയില്ല. ഞങ്ങൾ ഒരിക്കൽ നേടിയെടുക്കാൻ തീരുമാനിച്ചാൽ
എന്ത് തന്നെ എതിരെ വന്നാലും ജയിക്കാതെ പിന്മാറില്ല. നീയായിട്ട് നാഗമാണിക്യം തിരികെ തരുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ ഇതിന്റെ പരിണാമം നിനക്ക് താങ്ങാൻ പറ്റാതെയാകും. ഭൂമിയിലുള്ളവർ നല്ലവരാണെന്നാണ് കരുതിയത്. എന്നാൽ നീ നാഗലോകത്തുള്ളവരെക്കാൾ വലിയ വിഷജന്തുവാണ്. സർപ്പത്തിന് പല്ലിൽ മാത്രമായിരിക്കും വിഷം, എന്നാൽ നിന്നെ പോലുള്ള മനുഷ്യർക്ക് മനസ്സിലും ദേഹത്തിലും എല്ലാം വിഷമാണ്. ഞാനൊരു വിഷജന്തു തന്നെയാണ്. പകയുടെ കാര്യത്തിലാണെങ്കിൽ നിന്നേക്കാൾ രണ്ടു മടങ്ങ്. എന്റെ ശക്തിയെക്കുറിച്ചും എന്നെ കുറിച്ചും നിനക്കറിയില്ല. നിന്നെ കുറിച്ച് അറിയേണ്ട ആവശ്യം എനിക്കില്ല. നാഗമാണിക്യം മോഷ്ടിച്ചെടുത്തു എന്ന ഒരൊറ്റ കാരണം മതി എനിക്ക് നിന്നെ ഈ ഭൂമിയിൽ നിന്നില്ലാതാക്കാൻ. നിനക്ക് ഇനിയും ജീവിക്കണമെങ്കിൽ നാഗമാണിക്യം എനിക്ക് തിരികെ തരില്ല. നീ അത് തന്നില്ലെങ്കിലും അത് എങ്ങനെ തിരികെ എടുത്തു പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ നീ നീയും ഇച്ഛാധാരി നാഗമായിരുന്നോ? നാഗലോകത്തുള്ളവർക്കുള്ള ഇച്ഛാധാരി ശക്തി എനിക്ക് എങ്ങനെ കിട്ടിയെന്നാണോ? നാഗമാണിക്യം, നാഗമാണിക്യമുണ്ടെങ്കിൽ എന്തും സാധിക്കും. നിനക്ക് എത്രത്തോളം ശക്തിയുണ്ടോ അതേ ശക്തി എനിക്കുമുണ്ട്. നിനക്ക് നാഗമാണിക്യത്തിൽ നിന്ന് ശക്തി കിട്ടിയിട്ടുണ്ടാവാം, എന്നാൽ നാഗലോകത്തിൽ ജനിച്ച എനിക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹമുണ്ട്. നിന്നെക്കാൾ രണ്ടിരട്ടി ബലിഷ്ഠയാണ് ഞാൻ. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലൂന്ന് കരുതിയോ? നിന്നെ ഇപ്പൊ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞ് നാഗമാണിക്യം എനിക്ക് തിരികെ എടുക്കാം. എന്നാൽ അതിനു മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് പൂർത്തിയായതിനു ശേഷം നിന്നെ അവസാനിപ്പിച്ച് നാഗമാണിക്യം ഞാൻ തിരികെ കൊണ്ടുപോകും. വീണേ, എന്താ മോളെ ഇത്? ഏത് നേരം നോക്കിയാൽ ഈ മൊബൈലിലാണല്ലോ. നിന്റെ കണ്ണ് കേടാവൂല്ലേ? മുത്തശ്ശി, മുത്തശ്ശിക്ക് ഇതൊന്നും അറിയില്ല, ഒന്നും ഇണ്ടാതിരുന്നേ. ആയിക്കോട്ടെ. അല്ല, തനീഷ എവിടെ? എനിക്കറിയില്ല മുത്തശ്ശി, അങ്കിളിനോട് ചോദിക്ക്. ആ അങ്കിളിതേ വന്നല്ലോ, നേരിട്ട് ചോദിക്ക്. എന്താടാ എന്താടാ ഗോവിന്ദ, ഇത് രാവിലെ തന്നെ അപശകുനമായിട്ട് തലയില് തുണിയൊക്കെ ഇട്ട് എടുത്ത് കളയടാ. അത് എന്താടാ, എന്തു പറ്റിയടാ നിനക്ക്? എന്റെ ഭാര്യ ഷോപ്പിങ്ങിന് പോയിരിക്കും അമ്മായി. അവള് ഷോപ്പിങ്ങിന് പോയതിനും നീ തല തുണി ഇട്ടിരിക്കുന്നതിനും തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത്? മുത്തശ്ശി, കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആന്റി ഷോപ്പിങ്ങിന് പോയത് അങ്കളുടെ പേഴ്സ് എടുത്തോണ്ടായിരിക്കും, അതാണ് കാര്യം. കറക്റ്റ് അല്ലേ അങ്കളെ? എക്സാക്ട്ലി. ഗോവിന്ദ, ഗോവിന്ദ, നീ ജനിച്ചതിന് ശേഷമാണോ പേരിട്ടത്, അതോ പേരിട്ടതിന് ശേഷമാണോ നീ ജനിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാ എന്റെ പേര് ഗോവിന്ദ, 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 ഗോവിന്ദ. ശിവാനി, ശിവാനി, അമ്മേ, ശിവാനി കണ്ടിരുന്നു? കണ്ടില്ല മോനെ. എടുത്തി പുറത്തു പോയിരിക്കോ? ഇതുവരായിട്ടും തിരിച്ചു വന്നിട്ടില്ല. പുറത്തു പോയതാണോ? എത്ര നേരമായി കാണും? ഒരു മണിക്കൂറിൽ മേളിലായി.
ഇത്ര നേരമായിട്ട് അവള് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അവള് ശിവാനി തന്നെയാണ്. ശിവാനിയാണോ ഇച്ഛാധാരി നാഗരാണി? എന്താ അളിയ, എന്തോ ടെൻഷൻ ഉള്ളത് പോലെ. ദിഗ്വിജയ, ശിവാനിയെ പറ്റി ഇത്ര അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? നത്തിങ്. മോളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ജീവിച്ച് ഞങ്ങളെ ചതിക്കുകയായിരുന്നവൾ വീടിന് ചുറ്റും മാത്രമേ പാമ്പിന്റെ ശല്യമുള്ളെന്നാ കരുതിയത്. ഇതിപ്പോ വീടിനകത്തും കയറിയിരിക്കുക. എന്റെ ശത്രു എന്റെ കൂടെ തന്നെയുണ്ട്. വീട്ടുകാരോട് എനിക്ക് ഈ കാര്യം പറയാനും പറ്റില്ല. എന്താ ഇനി ചെയ്യുക? ദിഗ്വിജയ്, എന്ത് പറ്റി മോനെ? എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലാടാ നിനക്ക്? ഒന്നുമില്ല മാം. I'm all right. Dad, ഇതാ വെള്ളം. ആരാ ചോദിച്ചത്? ഞാൻ നിന്നോട് എപ്പോഴാ വെള്ളം ചോദിച്ചത്? വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ മോളെ. ആക്ച്വലി അളിയ, അളിയൻ വെള്ളം ചോദിച്ചിരുന്നു. എന്താ? ഞാൻ വെള്ളം ചോദിച്ചിരുന്നു. ജസ്റ്റ് ശിവാനിയെ കണ്ടപ്പോ തന്നെ ഞാൻ ഇത്രയ്ക്ക് ഡിസ്റ്റർബ് ആയല്ലോ. വീട്ടുകാരുടെ മുമ്പില് ഇതൊന്നും കാണിക്കാൻ പാടില്ല. പിന്നെ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനും നേരം ഉണ്ടാവും.